நீ சிரிக்கடி ரஜில நின் சிரிகான அழகா நீ விழிக்கடி ரஜில நின் மொய் கேள்கான் கொதியா கொஞ்சம் வர்ண குயிலே நீ ஆனெண்ட ஹூரி நீயும் ஞானும் சேர்ந்தால் முஹபத்தின் கடல் நீ சிரிக்கடி ரஜில நின் சிரிகான அழகா நீ விழிக்கடி ரஜில நின் மொழி கேள்கான் கொதியா 90s ചെറുപ്പക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പാട്ടായിരുന്നു നീ ചിരിക്കടി റജില എന്ന ഗാനം. ആ പാട്ടിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് പലർക്കും അറിയില്ല എന്നതാണ് സത്യം. ഷക്കീർ മാക്വൺ നിർമ്മിച്ചുകൊണ്ട് കമറുദ്ദീൻ അംബാല രചന നിർവഹിച്ച് തൻ്റെ വ്യത്യസ്തമായ ഈണവും ആലാപനവും ചാർത്തിക്കൊടുത്ത ഒരു കലാകാരനായിരുന്നു സൽമാൻ വടകര. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചൊരു പാട്ട് എഴുതണമെന്ന ആവശ്യവുമായി കമറുദ്ദീൻ അംബാലയെ പോയി സമീപിക്കുകയും അദ്ദേഹം ചെയ്തു കൊടുത്ത ഒരു പാട്ട് ഈണം നൽകി പാടുകയും ചെയ്തു. അത് നിർമ്മിച്ചതാവട്ടെ ഷക്കീർ മാക്വൺ. ആ ഒരു കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധ നേടിയ ഒരു പാട്ട് തന്നെയായിരുന്നു ഇത്. അഭിനയരംഗത്തേക്ക് എന്തുകൊണ്ട് എത്തിയില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ രൂപവും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ സാഹചര്യങ്ങളും അതിന് യോജിച്ചതല്ല എന്നറിഞ്ഞുകൊണ്ട് മാറി നിന്നു എന്നാണ്. അദ്ദേഹത്തെ ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും നമ്മൾ പാടിയിട്ടുമുണ്ട്. എങ്കിൽ ആരാണ് ഈ പാട്ട് പാടിയത് എന്നറിയാതെ ഇന്നും പല വേദികളിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ ഒരു കേൾവിക്കാരനെ പോലെ നോക്കി നിൽക്കാനായി ഈ കലാകാരന് സാധിച്ചിട്ടുള്ളൂ. ആ കലാകാരനെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു. പാട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മളെ സ്വന്തം സൽമാൻ ഖാൻ അടുത്താണ് ഞാനിപ്പോ ഉള്ളത്. എന്താണ് വിശേഷങ്ങൾ സൽമാൻ ഖാൻ? അത് നമ്മളെ ചെറിയ ചാനലിലേക്ക് സ്വാഗതം. ഈ വ്യക്തിയാണ് ആ പാട്ട് പാടിയത്. നമുക്ക് ഇദ്ദേഹത്തിനെ കിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നു. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആളെ കിട്ടിയിട്ടുള്ളത്. സൽമാൻ ഖാൻ എന്താണ് പുതിയ വർക്കും കാര്യങ്ങളൊക്കെ? പുതിയ ഞാൻ ഇപ്പോൾ ഒരു സുബൈർ എന്ന് പറയുന്ന ഒരാളെ ഒരു അദ്ദേഹം ഇപ്പോൾ ഇല്ല, കൊറോണ സമയത്ത് മരിക്കുന്നതിൻ്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എഴുതിയ ഒരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ പണിപ്പുരയിലുള്ള ആ പാട്ട് ഓർക്കസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് ഒരു ഖബറിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് എഴുതിയതിനു ശേഷമാണ് ആ മരിച്ചത്, അവിടുന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം. ഫസ്റ്റ് നമ്മൾ കേട്ടത് വല്ലാത്തൊരു വിഷമമുള്ള ഒരു കഥയിൽ പോയല്ലോ. എൻ്റെ ഉമ്മ രഞ്ജത്തിൻ്റെ ഭർത്താവാണ്. അതെയോ? രണ്ടുപേര് പാടിയാലോ. ചന്ദമുള്ള നിന്റെ മേനി മണ്ണിൽ ചെന്ന് ചേരും മുമ്പേ തമ്പുരാൻ്റെ വാക്കു കേട്ട് നീ നടന്നോ സോദര. ചന്ദം പോലെ നീ വളർത്തിയ മക്കളും കൂടെ പിറപ്പും നിന്റെ കൂടെ വന്നിടില്ല എന്നറിഞ്ഞിടു. അതാണ് ലാസ്റ്റ് പാടിയ പാട്ടല്ലേ. ഇപ്പോൾ എങ്ങനെയാണ് സൽമാൻ ഖാൻ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? അത്രത്തോളം, കാരണം ആ ഒരു സമയത്ത് കൂടുതൽ വീഡിയോയിൽ വരുന്നവരാണ് കൂടുതൽ എന്താ പറയുക നമ്മളെ മനസ്സിലേക്ക് കയറുന്നത്. അപ്പോൾ സൽമാൻ ഖാൻ ആ ഒരു പാട്ട് നമ്മളെ യുവാക്കളുടെയിൽ അന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ ആ പാട്ടിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കിയൊരു വ്യക്തിയാണ്. എൻ്റെ ക്ലാസ് പഠിക്കുന്ന എൻ്റെ സുഹൃത്തൊക്കെ ആയിട്ട് ആ സി ഡി അവൻ്റെ കയ്യിലുണ്ട്. അവൻ കുറച്ച് ഭാഗം നമുക്കൊന്ന് ഒരു സന്തോഷത്തിന് കേൾപ്പിച്ചു തന്നിട്ട് സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിൻ്റെ ആ സി ഡി ഒന്ന് തരാൻ വേണ്ടിയിട്ട് തരാഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ഭയങ്കരമായ ഏകദേശം ഒരു മാസത്തോളം തെറ്റ് നടക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട് ആ പാട്ടിൻ്റെ പറയുന്നത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രത്തോളം എന്താ പറയുക ആ പാട്ടിനോടുള്ള ഒരു കൊതി നമുക്ക് ഇന്നും മാറിയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൽമാൻ ഖാനെ വിളിച്ചിട്ട് എല്ലാവർക്കും ഈ പാട്ട് കേൾപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്, സൽമാൻ ഖാൻ പാടിപ്പിക്കലൊക്കെ ഉണ്ട് ഞാൻ. അപ്പോൾ എങ്ങനെയാണ് സൽമാൻ ഖാൻ അത്രയും നല്ലൊരു പാട്ടിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? അത് ആ പാട്ട് സത്യത്തിൽ എൻ്റെ പ്രിയതമയുടെ പേര് വെച്ചിട്ട് ആ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ പേര് വെച്ചിട്ട്. സൽമാൻ ഖാൻ വൈഫ് വൈഫിൻ്റെ പേരാണ്. അന്ന് കല്യാണം കഴിഞ്ഞു? അന്ന് കഴിഞ്ഞിട്ടില്ല, കല്യാണം അല്ല പ്രണയത്തിൽ. അതെ അതെ, ആ കേൾക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ ആ സമയത്ത് ഇറങ്ങുന്ന പാട്ടുകളൊക്കെ പേര് വെച്ചിട്ടാണല്ലോ. അതെ അതെ, ആ സമയത്ത് പാടിയ പാട്ടാണ്. വർഷം ഏകദേശം 2009-10 അതിൻ്റെ ഇടയ്ക്ക്. 2009-10 ആ സമയത്ത്, ആ സമയത്ത് ഇറങ്ങിയ പാട്ടാണ്. അതന്നെ ഞാൻ പറഞ്ഞ സമയം കറക്റ്റാണ്. ആ സമയത്ത് ഇറങ്ങിയ ഇന്ന് മലയാള സിനിമയിൽ അത്യാവശ്യം നല്ല ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന അൻവർ ഷെരീഫ് ഖാ, അതിൽ തന്നെ വേറൊരു പാട്ട് ഞാൻ 8 പാട്ട് കമ്പോസ് ചെയ്തിട്ട്, 8 പാട്ട്. അതിലൊരു പാട്ട് പിന്നെ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ നാദർ ഷെക്കാ. ഏതാണ് പാട്ട്? അക്കരയുണ്ടൊരു പെണ്ണ് സുന്ദരിയായൊരു പെണ്ണ്. ആ പാട്ട് കേട്ടിട്ടുണ്ട്. ഒരു ക്രൗഡിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു വെള്ള വെള്ള ഷർട്ട് ഇട്ട് അല്ലേ? അതെ അതെ. ആ പാട്ട് അത് സൽമാൻ ഖാൻ പാടിയാണല്ലേ? അല്ല, ഞാൻ പാടിയല്ല, ഞാൻ കമ്പോസ് ചെയ്തതാണ്.
പാടിയത് അൻവർ സാദ്ക്ക പാടിയ അൻവർ സാദ് കമ്പോസ് ചെയ്ത് കാണില്ലേ ആ ശരി ശരി അതുകൊണ്ടാണ് നമുക്ക് അത് ക്യാച്ച് ഈ ഈ പാട്ടാരെ ഇത് നീച്ചിരിക്കട രജില നീച്ചിരിക്കട രജില കമറുദ്ദീൻ അമ്പാല എന്ന് പറയും ചാവക്കാട്ടുകാരൻ ചാവക്കാട്ടുകാരൻ അതെ ഇതാണ് എഴുതിയ പക്ഷേ സത്യത്തിൽ ഇത് പല ആളുകളുടെ ലേബിളിലൊക്കെ പോയ ഇത് പാടിയത് ആരാന്നും അറിയില്ലല്ലോ അപ്പം നമുക്ക് ഈ ഫിസിക്കലി അഭിനയിക്കാനൊന്നും അങ്ങനല്ല വേറെ ആൾ അഭിനയിച്ചുകൊണ്ട് ശരിക്ക് പിന്നണിയിൽ ആരാ പാടിയെന്നുള്ള പേര് സ്ക്രോളിങ് കാണിക്കാന്നും കൂടിയും ആ സമയത്ത് ഇത് ആരാ പാടിയെന്ന് ഒരുവിധ ആൾക്കാർക്കും ഈ സമയത്ത് ശരിക്കും പാടിയ ആൾ അധികാരം ശ്രദ്ധിക്കല്ല അതിപ്പോ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കൽ തുടങ്ങി ഇപ്പോ അല്ലേ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് അൻവർ ഷെരീഫ് അൻവർ ഷെരീഫ് പിന്നെ ബിഗ് ബോസ് താരവും നമ്മളെ സുഹൃത്താണ് നമ്മളെ ഇവൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മളെ ഹൈറ്റ് പറഞ്ഞിട്ടുള്ള സൂരജ് അതിൽ അഭിനയിച്ചിട്ടുണ്ട് അവരൊക്കെ ശരിക്കും പറയണമെങ്കിൽ നമ്മളെ അൻവർ ഷെരീഫ്ക്കൊക്കെ ഒരു വേറെ ഹൈപ്പ് കിട്ടിയ ഒരു വർക്ക് എന്ന് ചിലപ്പോൾ പറയാം കാരണം ആ സമയത്ത് അത് ഒന്ന് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ആ പാട്ട് റീച്ചിലേക്ക് കയറ്റി അങ്ങനത്തെ കുറേ പാട്ടുകൾ ആ നീച്ചിരിക്കട രചില എന്നുള്ള പാട്ടിൻ്റെ ഒരു അനുപല്ലവി എന്ന് കേട്ടല്ലോ അതൊക്കെ ഏത് ഏത് ഭാഗവും അതിൻ്റെ വളരെ ഭംഗിയാണ് അതിൻ്റെ അനുപല്ലവി ഒന്ന് പാടിത്തരും കാറ്റിലാടും മുല്ല പൂവഴകം പെണ്ണേ കോർത്തു വച്ച മാല നീ അണിഞ്ഞാൽ പിന്നെ കൊലുസിൻ താളം കേൾക്കാൻ ഞാനണയും പെണ്ണെ പെണ്ണെ നാണമൂറും കവിളിൽ കവിത എഴുതാം പൊന്നെ നീ ചിരിക്കടി രജില നിൻ ചിരി കാണാൻ അഴക നീ വിളിക്കടി രജില നിൻ വിളി കേൾക്കാൻ കൊതിയാ എത്ര ഭംഗിയായിട്ടാണ് സൽമാൻ കയ്യിൽ പാടി വെച്ചത് ഓരോ ദിവസം ആ പാട്ട് നമ്മൾ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് ആ പാട്ട് പിന്നെ സ്റ്റേജുകളിൽ കൂടുതലും ഞാനിപ്പോൾ താമരശ്ശേരി എന്നൊക്കെ അയാൾ പാടട്ടെ അയാൾ റാഫി സാബിൻ്റെ പാട്ട് പാട്ടെ എന്നൊക്കെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ഓരോരുത്തർ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളെ മുന്നിൽ നിന്നിട്ട് നമ്മളാ പരിപാടിൻ്റെ അന്ന് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ കേട്ടൊരു ഒരു റാഫി സാബിൻ്റെ കുറച്ച് പാട്ടുകൾ ഞാൻ കൂടുതലും ഈ സ്റ്റേജുകളിൽ നമ്മളതായ ഒരു കയ്യപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ റഫി സാബിൻ്റെ പാട്ടുകളാണ് പാടാറ് ഇപ്പം തന്നെ സൽമാൻക്ക ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പിടിച്ച് നിർത്തിയാണ് സൽമാൻക്ക പറഞ്ഞു തിരക്കാണ് സമയമല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുറച്ച് സമയം മതിയാണ് പിടിച്ച് നിർത്തിയ നമുക്ക് റാഫി സാബിൻ്റെ കുറച്ച് പാട്ടുകൾ കേട്ടാലോ റഫി സാബിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ട് പാടാം तोफलाए अपना लो या टुकरा दो प्यार का तोफलाए बड़ी दूर से आए प्यार का तोफलाए വല്ലാത്തൊരു ഫീൽ കേട്ടോ അങ്ങനത്തെ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് ആളുകൾ കേൾക്കുന്ന ആളുകൾക്ക് മാറിപ്പോകാൻ പറ്റുന്നുള്ളതാണ് അതുപോലെ പിന്നെ വേറെ ഏത് പാട്ടാണ് വേറെ ഒരു മലയാള സോങ് പാടിത്തരോ പഴയകാലം മലയാളം കുറവാണ് പാടല് കുറവാണ് ഞാനൊരു ഒരു സെമി പഴയകാല ഒരു മലയാള പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകവീതികളിൽ വേണുതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ അടിപൊളി എങ്ങനെയായിരുന്നു കല്യാണത്തിലേക്കൊക്കെ എത്തി പ്രണയവിവാഹമായിരുന്നു അല്ലേ അതിനെ കുറിച്ച് കുറച്ച് പറഞ്ഞു ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ തോന്നും ആ സമയം നമ്മൾ കേട്ട ഗോസിപ്പ് സൽമാൻക്ക് അറിഞ്ഞാൽ ചിലപ്പോൾ സൽമാൻക്ക് ഞെട്ടിപ്പോകുന്നുള്ളതാ അത് വേറെ കുറേ അങ്ങനെയാണല്ലോ ആ സമയത്ത് എന്ത് പാട്ടുണ്ടാക്കിയാലും ഒരു ഗോസിപ്പ് ഉണ്ടാക്കാൻ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പൊ സൽമാൻക്ക് ആ ഒരു പ്രണയം തന്നെ ഡീപ്പ് അങ്ങനെ എന്താ പറയാ അങ്ങനത്തെ ഒരു പ്രണയമല്ല നമ്മളെ ഇഷ്ടപ്പെട്ട നമ്മള് റജില പറഞ്ഞല്ലോ അപ്പോ പേര് റജില റജില അതെ അതെ അലഹമ്ദുലില്ലാ നല്ല ജീവിതമൊക്കെ വളരെ ഹാപ്പി എത്ര കുട്ടികൾ എത്ര ആളായി രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളായി മോളാന്ന് രണ്ടാം എവിടെയാണ് താൻ്റെ വീട് ഇവിടെ തന്നെ വടകര അങ്ങോട്ട് ഞാൻ വീട് വെച്ചിരിക്കുന്ന മേപ്പയൂരാണ് മേപ്പയൂർ അങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് കല്യാണത്തിലേക്ക് എത്തി ആ
സംഘർഷമുള്ള കല്യാണം അല്ലപ്പാ, കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഇപ്പൊ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ജീവിച്ചോണ്. പ്രോഗ്രാംസും പരിപാടികളും വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ സൈഡ് ബിസിനസ് ആയിട്ട്? എന്തായാലും എന്താ വെറുതെ ഇരിക്കൂല, വെറുതെ ഇരിക്കൂല. എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട്. ചെറിയ കുട്ടികളാണോ? ആ മോള് 10 വയസ്സ് കഴിഞ്ഞ, 11 വയസ്സായി. 11 വയസ്സായി. മോന് പിന്നെ 5 വയസ്സായി. ഏതൊരു കലാകാരൻ്റെയും ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവുക. അതുപോലെ സൽമാൻകക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിട്ടുള്ളതും സന്തോഷമുള്ള മറക്കാൻ പറ്റാത്തൊരു അനുഭവവും ഒരു സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥയും. അതായത് ഒരു സന്തോഷമുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഈ മേഖലയിൽ വന്നുകൊണ്ടുള്ള സന്തോഷം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് കൊയിലാണ്ടി ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ, അപ്പോൾ നമ്മൾ ഈ മൊബൈലിൽ കടന്നു വരുന്ന സമയം ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഇതേപോലെ റഫിസാബിൻ്റെ ഒരു പാട്ട് പാടി. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ, സത്യത്തിൽ അന്നേരം അതായത് 2005-06 ആ സമയത്താണ്, 2005-2004 ആ സമയത്ത് ഞാൻ ഇതേപോലെ റഫിസാബിൻ്റെ ഒരു പാട്ട് പാടി. പാടി ഇറങ്ങിക്കുന്ന സമയത്ത് ഒരാൾ അന്ന് ഒരു മൊബൈൽ സമ്മാനിച്ചു. ആ അതാണ് ഒരു ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കി നമ്മളെ മേഖലയിൽ വന്ന്. പിന്നെ വെച്ചാൽ ഈ നമുക്ക് ഈ നമ്മളെ പരിമിതികൾ മറികടന്നുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ സാധിച്ചു. ജി സി സി 2004-2005 സമയത്ത് മൊബൈൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈലും കൂടെ എത്തിപ്പെടുന്നത് 33-10 റേറ്റിലുള്ള. അപ്പോൾ വലിയ സന്തോഷം. പിന്നെ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ നമ്മളെ എന്താ പറയുക, ഈ ആൾക്കാർ ഈ നമ്മളെ എന്താ പറയുക ഡീമോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ നമ്മളെ ഈ അവസ്ഥേനെ കളിയാക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെ പലതും ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അല്ല, അന്നേരം നമ്മൾ സ്വയം കൺവിൻസ്ഡ് ആയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിടത്തോളം സൽമാൻ കാ ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ. സൽമാൻ കാ എവിടെ പോയിട്ടുണ്ടെങ്കിലും സൽമാൻ കാ ഉള്ള വേദികളിൽ ഒരു ചെറിയ ഒരു ആളുകളുടെ ഇടയിൽ ഒന്ന് സംസാരിപ്പിക്കാനുള്ള ഒരു കാര്യം സൽമാൻ കാ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. അവിടെ അവിടെയല്ല, ഞാൻ താമരശ്ശേരിയിൽ നിന്ന് കണ്ടു അയാളൊന്നുകൂടി, അയാളൊരു 2 പാട്ടുകൂടി പാടാൻ പറഞ്ഞു. നമുക്ക് അയാളെ പാട്ട് കേട്ടിട്ട് കൊതിയാ, ഞാൻ വേറൊരു വൈക്ക് പോകുമായിരുന്നു. അതിൻ്റെ അടുക്ക് അയാളെ പാട്ട് കേട്ട കൂടെ നിന്നാണ് ഒരു 2 കൂടി അയാൾ പാടട്ടെ എന്നൊക്കെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് വിളിച്ച് പറയണമൊക്കെ നമ്മൾ. അത് ഒരുപാട് താജുദ്ദീൻ വടകര മുതലുള്ള നമ്മളെ കണ്ണൂർ സീനത്ത എത്ര സിംഗർമാരുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയിലൊക്കെ സൽമാൻ ഖാൻ്റെ പാട്ടിന് സൽമാൻ ഖാൻ ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. സൽമാൻ ഖാൻ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ നടന്നു, എന്താണ് ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഇനി വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം? ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ, ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുക, ഇപ്പം ഹിന്ദുസ്ഥാനി പഠിച്ചുകൊണ്ടിരിക്കുക, ഹിന്ദുസ്ഥാനി സംഗീതം. അതെ, ഹാർമോണിയം ഉസ്താദ് ആരിഫ് ഭായിൻ്റെ അടുത്താണ്. അതെ. പിന്നെ വോക്കല് അനിൽദാസ് സാറിൻ്റെ അടുത്താണ്. അപ്പോൾ എത്രത്തോളം ആവുന്നതെന്ന് അറിയില്ല, ഒരുപാട് പഠനത്തിന് അങ്ങനെ പ്രായവത്തൊന്നുമില്ല. അപ്പം എൻ്റെ അല്ലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്പോസർ ആവാന്നുള്ള, പാടുക കമ്പോസർ ആവുക. നമ്മൾ ഇൻ്റർവ്യൂവിൽ ഒരുപാട് ആൾക്കാരോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ആഗ്രഹങ്ങൾ ചോദിക്കുമ്പോൾ, എല്ലാവരും ഫസ്റ്റ് സിനിമയിൽ പാടണം, ഇത് കമ്പോസിങ് അത് കഴിഞ്ഞിട്ടാണ് സിനിമ അല്ലേ, ഒരു നല്ലൊരു കമ്പോസർ ആവാനാണ് ആഗ്രഹം. എന്തായാലും സൽമാൻ ഖാൻ്റെ സ്വപ്നങ്ങളൊക്കെ സഫലമാവട്ടെ. സൽമാൻ ഖാൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുക, അതിൻ്റെ മുമ്പ് സൽമാൻ ഖാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു ഐറ്റംസ് ഇടാൻ പറ്റും. മിമിക്രിയൊക്കെ ചെയ്യലുണ്ടോ? മിമിക്രി അങ്ങനെയല്ല, സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, അത് ഞാൻ എവിടെ നടക്കും ഇപ്പം നടക്കുക, എന്നാലും വെറുതെ ട്രൈ. നിങ്ങൾ രണ്ട് ചോദിച്ചാ അത് പോലല്ലല്ലോ, അത് ഫുള്ള് അത് പെർഫെക്റ്റ്. അത് നമ്മളെ ക്യാമറമാൻ വരെ പറഞ്ഞിട്ട് അടിപൊളിയാണ് അത് പറഞ്ഞിട്ട്. അത് പറ ഓക്കെ, ഞാൻ നോക്കില്ല, സൽമാൻ ഖാൻ പറ. നിങ്ങൾ രണ്ട് ചോദിച്ചാ, നാന് പൃഥ്വിരാജ് അനപ്മനോന്, നിങ്ങൾ എന്താ ചോദിച്ചേ? എന്താണ് ലെമൺ ടീ? അത് കേക്കി, അത് കേക്കി. നിങ്ങൾ ലെമൺ ടീ ചോദിച്ചാ? അടിപൊളിയായി. ഞാൻ ശരിക്കും എവിടെ ഒന്നാ കേട്ട സംഭവമാണ് സൽമാൻ ഖാൻ മിമിക്രി ഒക്കെ പറയാനുണ്ട് എന്ന് ഞാൻ വെറുതെ അങ്ങനെ കേട്ടു. അതാണ് ഞാൻ വേഗം എടുത്തിട്ടാ കാരണം. സ്കൂളൊക്കെ പഠിക്കുമ്പോഴാ ഇപ്പോ ഇപ്പൊ ഇതിപ്പോ ട്രെൻഡ് ആയിട്ടുള്ളല്ലേ ബാലന്റെ വോയിസ്. എന്താണ് ലെമൺ ടീ ഒക്കെ ചോദിച്ചെന്ന് കേട്ടു. ഞാന്ന് പറയാന്ന് പറയാം, എന്താണ് ലെമൺ ടീ ഒക്കെ ചോദിച്ചെന്ന് കേട്ടു. അങ്ങനല്ല, അതായത് മറ്റേയാളെ വിളിച്ച സമയത്ത് ടിനിടോം, ടിനിടോമാ വിളിച്ച സമയത്ത് പറയാം, ആരെ ടിനി
നാന് അനപ് മേനോനെ പൃഥ്വിരാജ് പ്രൊജക്ട് സിനിമ ചെയ്യുന്നു. നിങ്ങൾ ഒന്നാ ചോദിച്ച അത് 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 അടിപൊളിയായി. അത് സൽമാൻഖാൻ അതൊക്കെയുള്ള ആദ്യമായിട്ടായിരിക്കുമല്ലോ ഇപ്പൊ പറയാൻ പറയണത്. അതൊന്നും നോക്കണ്ട, ചാടിച്ചോ, ഒരു പ്രശ്നമല്ല, പെർഫെക്റ്റ് ആണത്. പെർഫെക്റ്റ്. ഇനി വേറെ ഏത് വോയിസ് എടുക്കാനുള്ള? വേറെ പണ്ട് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്ത് അത് ആവല്ല ചെറുപ്പത്തിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തിട്ടുണ്ടായിരുന്നു. മിമിക്രി വലിയ വാശയല്ല, പാട്ട് പാട്ട്. ശരിക്കും ആൽബം മാപ്പിളപ്പാട്ട് ടച്ചുള്ള നമ്മളെ ചെറിയ മേഖലയിലാണ് സൽമാൻഖാൻ കൂടുതലായിട്ടൊന്ന് ഫെയിം ആയത്. അപ്പോൾ ഈ ഇപ്പൊ കുറെ ബ്രേക്ക് ചെയ്ത് ആക്ച്വലി ഈ നമ്മുടെ പ്രാരാബ്ദങ്ങളൊക്കെ കാരണം അങ്ങനല്ല, പൊതുവെ ഈ കുറച്ച് മുമ്പ് വരെ നല്ല നല്ല വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു വർക്ക് ചെയ്യേണ്ടിക്കൊണ്ട് നല്ലൊരു പ്രൊഡ്യൂസറേയും ഇങ്ങോട്ട് വരുന്നില്ല. പണ്ട് അങ്ങനെയല്ലല്ലോ, പണ്ട് റിട്ടേൺ കിട്ടുമല്ലോ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഓരോരുത്തർ തീർച്ചയായിട്ടും ചെയ്തിട്ടാണ്. ഇപ്പം അതിന് ഒന്നാമത് എനിക്ക് തോന്നിയൊരു സംഭവം, ഒരുപാട് ഇപ്പോൾ സൽമാൻഖാൻ ആയാലും വേണ്ടില്ല, നമ്മൾ അഫ്സൽ തൂവൂര്, അഫ്സലൊക്കെ പിന്നെയും ഒന്ന് ഓണായി വന്നു. നമ്മൾ അഫ്സൽ, പിന്നെ അതേപോലെ ഷാനുക്ക ഇവരൊക്കെ പാടി, ആ ലാവുദിക്കുന്ന നേരമായി ഇതാന്നുള്ള പാട്ടൊക്കെ പാടിയിട്ടുള്ള ഷാനുക്ക ഇവരൊക്കെ വേണ്ട, ഇനി ഇല്ല, ഇനി ജീവിതമായിട്ട്. ഒരുപാട് ഒരുക്കൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ട് പറയാൻ. അപ്പം നമ്മൾ അനുഭവിച്ച വിഷമങ്ങൾ ഇനി നമ്മളെ ഫീൽഡിൽ നിന്ന് തന്നെ വെറുത്ത് പോണ രീതിയിലുള്ള കാര്യങ്ങൾ ചില നമ്മൾ ഈ ഡീമോട്ടിവേറ്റ് മനസ്സിൽ വരുന്നത് അല്ലെങ്കിൽ ആരും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ശരിയായി. നമ്മളെ നമ്മളെ എത്രയോ ആൾക്കാരോട് കൂടുതൽ നമ്മളെ തളർത്തി കളയും. നമ്മളെത്രയോ ആൾക്കാരോട് ക്യാമറ ഓ, നമ്മൾക്കറിയാലോ എല്ലാ സൗഹൃദങ്ങളും നമുക്ക് നല്ലോണം ഞാൻ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. 100% പൂർവികർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു വാല്യൂ എൻ്റെ മനസ്സിൽ ഞാൻ അവർക്ക് എത്രത്തോളം സ്ഥാനം കൊടുക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞാൽ അറിയിക്കാൻ. എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ അവരെ പരിഗണിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒക്കെ ഞാൻ അവർ പറഞ്ഞിട്ടില്ല, ഞാൻ ഇതിനു മുമ്പേ ഷാനുക്കിനെ സമീപിച്ചതാണ്, ഷാനുക്കൊക്കെ നമ്മൾ പറയണ്ടായി, അയ്യോ ഞാനില്ല, എനിക്ക് ഇത് ഒരൊട്ടും എനിക്ക് സഹിക്കാൻ പറ്റാതെ. ഓഫ് ക്യാമറയിൽ എല്ലാവരും പറയും അവർക്ക് വന്ന ബുദ്ധിമുട്ടുകൾ. ഇപ്പം ഇന്നുള്ള പല ആളുകളും നമ്മളെന്തൊക്കെ രീതിയിൽ ഉപദ്രവിച്ച് പറയാനാണ് അവർക്ക് കൂടുതലുള്ളത്. അപ്പോൾ ഓണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മോശപ്പെടുത്താൻ അവർ തയ്യാറാവുന്നില്ല. പക്ഷേ നമ്മൾ ഇവിടെ അങ്ങനല്ല, ഇപ്പം ഇപ്പം നമ്മളെ പരിമിതികൾ ഉണ്ടാകുന്ന അങ്ങനെ സമയം. പക്ഷേ നമ്മളിവിടെ നമ്മളെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം വടകര താഴെയങ്ങട എന്ന് പറയുമ്പോൾ ഒരു കലയുടെ ഈറ്റില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഒരുപാട് പിന്നെ ക്ലബുകൾ അതായത് പുതിയ തലമുറയിൽ നിന്ന് ഇവിടെ ഈ ഒരുക്കെ വ്യത്യസ്തമായിട്ട് ഉള്ള കുട്ടികളാണ് വെച്ചാൽ പാട്ട് പഠിക്കുന്ന, നമ്മൾ മൊബൈലിൽ കുത്തിയിരിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ അവിടെ നിന്ന് പാടുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ, എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ഈ റഫി സാബിൻ്റെ പാട്ടുകൾ, മെഹദി ഹസൻ സാബ്, ഗുലാം അലി, ഇങ്ങനെ കണ്ട ആളുകളെ പാട്ട് പുതുതലമുറയിലെ ആൾക്കാരെടുത്ത് പാടുന്ന അപ്പോൾ നല്ല പ്രോത്സാഹനം നമ്മുടെ നാട്ടിൽ ഉണ്ട്. ആ കേട്ടറിവുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഒരുപാട് നല്ല ആസ്വാദകരും നമ്മളെ നാട്ടിൽ ഇപ്പോൾ ചെറുതു മുതൽ വലിയ ആളുകളായിക്കോട്ടെ നല്ല പ്രോത്സാഹനം. അതെ അതെ. ചാഹുംഗമേ തുജേ സാജ് സവേരേ ഫിർ ഭീ കഭീ അബ് നാം കോ തേരേ ആവാസ് മേ ന ദൂംഗാ ആവാസ് മൈന ദൂംഗാ ചാഹുംഗാ മേ തുജേ സാജ് സവേരേ. ഒന്നും പറയാനില്ല കേട്ടോ, ഒരു ഭയങ്കര ഫീലിംഗ് ഉണ്ട് സൽമാൻഖാൻ പാടുന്നത് കേൾക്കാൻ. നമ്മൾ ഓമലാളെ എന്നുള്ള പറയാം, ഓമലാളെ നിന്നയോർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിൽ മമക്കിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്ത് ഓമലാളെ നിന്നയോർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിൽ മമക്കിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്ത് ഓമലാളെ നിന്നയോർത്ത് മേരെ മിത്വാ
आजा तुझको पुकारे मेरे गीत रे ओ मेरे मितवा मेरे मित रे आजा तुझको पुकारे मेरे गीत रे ओ मेरे मितवा അടിപൊളി. നമ്മളെ ക്യാമറമാനൊക്കെ വെട്ടി തെറിച്ച് നിൽക്കുന്നത് ഭയങ്കര സന്തോഷം. എന്നാലും സൽമാൻ ഖാൻ്റെ കൂടെ കുറച്ച് സമയം സൽമാൻ ഖാൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റിയത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയായിരുന്നു സൽമാൻ ഖാൻ്റെ കൂടെ ഉള്ളത്. ഞാനും സൽമാൻ ഖാൻ അത്രയും കമ്പനി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. എന്തായാലും സൽമാൻ ഖാൻ ഒരുപാട് സന്തോഷം. എന്തായാലും എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. കാരണം പിന്നെ ഇങ്ങനെ ഒരു എന്നെ കണ്ടെത്തി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വിശേഷങ്ങൾ ചോദിക്കാൻ എത്തിയതിൽ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ മുഴുവൻ അണിയറ പ്രവർത്തകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക്സ്. താങ്ക് യു.